കേരളത്തിൽ നിന്നും കാണാതായവരിൽ ഐഎസ് ബന്ധത്തിന് സ്ഥിരീകരണമില്ല എന്ന ഏറ്റവും പുതിയ വിവരമാണ് ദില്ലിയിൽ നിന്നും എത്തുന്നത്. രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഉന്നതതല യോഗത്തിലാണ് ഇത്തരത്തിൽ വിലയിരുത്തലെത്തിയത്. എന്നാൽ വിദേശ രാജ്യങ്ങളുമായി സഹകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. ഇതിനിടെ ഐഎസ് ബന്ധമുള്ളവരെ രണ്ടുപേരെ ഹൈദരാബാദിൽ നിന്നും ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് വിശദമായ ചർച്ചയിലേക്ക് എടുക്കുന്നത്. ശ്രീ പി ടി എ റഹീം എം എൽ എ, യുക്തിവാദി നേതാവ് മുഹമ്മദ് ഖാൻ, സാമൂഹ്യ നിരീക്ഷകൻ ഫക്രുദ്ദീൻ, ഒപ്പം കെ വി എസ് ഹരിദാസ്, എ എസ് സജീവൻ എന്നിവരും നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യമായി, അതെ, ഐ എസ് വിഷയത്തിൽ ആശങ്ക ബാക്കിയാകുന്നോ അതോ ഇന്നത്തെ വാർത്ത ആശ്വാസകരമാണോ? ആദ്യമായി ശ്രീ പി ടി എ റഹീം എം എൽ എയിലേക്ക് പോയാൽ, ശ്രീ പി ടി എ റഹീം എം എൽ എ, അതായത് ഒരു സംഭവത്തെ ആസ്പദമാക്കിയുള്ള അന്വേഷണത്തിൽ ഒരു ചെറിയ ആശ്വാസം, ഇത് സ്ഥിരീകരിച്ചിട്ടില്ല കേരളത്തിൽ നിന്നുള്ള ഐ എസ് ബന്ധത്തെ സംബന്ധിച്ച്, ഉള്ളി തൊലിച്ചോണമാണ് എന്ന് പറയാനും ആവുന്നില്ല, അന്വേഷണം ബാക്കിയായി നിൽക്കുന്നു, എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ ബാലൻസ്ഡായി ചിന്തിക്കുമ്പോൾ? ഈ പ്രചരിക്കുന്ന വാർത്തകളൊക്കെ സ്ഥാപിത താല്പര്യക്കാർ പ്രചരിപ്പിക്കുന്നതാണ്. ഇസ്ലാമുമായി അല്ലെങ്കിൽ ഏതെങ്കിലും മതവുമായി കാശ്മീരിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലും പുറത്തും നടക്കുന്ന ഒരു സംഭവങ്ങൾക്കും ബന്ധമില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. രാഷ്ട്രീയ അധികാരം പിടിച്ചു പറ്റാൻ വേണ്ടി ചില ആളുകൾ നടത്തുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇവയൊക്കെ. കാശ്മീരിലായാൽ പാകിസ്ഥാൻ ഭരിക്കണോ ഇന്ത്യ ഭരിക്കണോ സ്വതന്ത്രമായി നിൽക്കണോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അവിടെ തർക്കം. ഇന്ത്യ രാജ്യത്ത് നടന്നു വരുന്ന വിഷയങ്ങളും ഒക്കെ അത് തന്നെയാണ്. ഇനി പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും ഒക്കെ നടന്നു വരുന്ന വിഷയങ്ങൾ മതവുമായി യാതൊരു ബന്ധവുമില്ല, അധികാരം ലഭിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അവരൊക്കെ മതത്തിൻ്റെ പേര് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ബോക്കോ ഹറം തീവ്രവാദികൾ മുസ്ലിം തീവ്രവാദികളാണ് എന്നാണ് പറയുന്നത്. അവർ ചെയ്ത ഒരു കർമ്മം 200 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. 200 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഐ എസ് എസുകാരെ സംബന്ധിച്ചുള്ള പരാതി, 12 വയസ്സായ പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കാൻ വേണ്ടി വിൽക്കുന്നു എന്നുള്ളതാണ്, അതും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതേപോലെ തന്നെ ഈ സ്വവർഗരതിക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ ആൺകുട്ടികളെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും എറിഞ്ഞ് താഴെ എറിഞ്ഞ് കൊല്ലുന്നു എന്നുള്ളതാണ്. ഇതൊന്നും തന്നെ ഇസ്ലാമുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. അനാവശ്യമായി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കോർണർ ചെയ്യാനുള്ള ഗൂഢമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരം പ്രചാര വേലകളൊക്കെ. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പം ഡൽഹിയിൽ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ മാത്രമല്ല, ഡോക്ടർ ബോംബെയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടിലും അനാവശ്യമായ കാര്യങ്ങൾ വലിയ രീതിയിൽ പ്രചണ്ഡമായ പ്രചരണങ്ങൾ അഴിച്ചു വിടുകയാണ്. അതവിടെ മാത്രമല്ല, നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ സമരം ചെയ്ത ഒരു വിദ്യാർത്ഥി വിഭാഗത്തെ ഡൗൺ ഡൗൺ ഹിന്ദുസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിച്ചു എന്ന് FIR-ലും റിമാൻഡ് റിപ്പോർട്ടിലും എഴുതി ചേർത്ത് പെൺകുട്ടികൾ ഉൾപ്പെടെ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ഉൾപ്പെടെ റിമാൻഡ് ചെയ്ത നടപടിയും കേരളത്തിലുണ്ടായത്. കേരളത്തിൽ തന്നെ ഇവിടെ ലെറ്റർ ബോംബ് കേസ്, അതുപോലെ തന്നെ ഒരു പ്രമുഖരുടെ ഇമെയിൽ സന്ദേശം ചോർത്തിയുമായി ബന്ധപ്പെട്ട കേസ്, തിരുവനന്തപുരത്ത് ഒരു വിമാനത്തിൽ ബോംബ് വെച്ചതുമായ കേസ്, ഇതൊക്കെ അതിൻ്റെ ചില ഉദ്ദേശങ്ങൾ ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഭീതി ഉണ്ടാക്കുന്നതിന് വേണ്ടി ചില ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അതിനൊന്നും യാഥാർത്ഥ്യവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. എങ്കിലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയത്തിൽ, ഇപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞ ഒരാളെ ബോംബെയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. വേറൊരു പെൺകുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞത് പെൺകുട്ടി ഇപ്പോൾ കോഴിക്കോട്ടുണ്ട് എന്നാണ് പറയുന്നത് കാമുകൻ്റെ കൂടെ. അപ്പോൾ ഈ വാർത്തകളൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഡൽഹിയിൽ നിന്നുള്ള വാർത്ത തന്നെയാണ് ആശ്വാസകരമായിട്ടുള്ളത് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ സാധിക്കും. ശ്രീ മുഹമ്മദ് ഖാൻ, കേൾക്കുമ്പോൾ സ്വാഭാവികമായും തോന്നുന്ന ഒരു സംശയമുണ്ട്. ശരിയാണ്, ന്യൂനപക്ഷ സമുദായവുമായി ബന്ധപ്പെട്ട്, മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ ഇത്തരത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്ന നീക്കങ്ങൾ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുണ്ടാകുന്നു എന്നത് ശരി തന്നെ. പക്ഷേ നല്ലതുണ്ടായാലെല്ലാം മതത്തിൻ്റെ നേട്ടവും, തിന്മയുണ്ടായാൽ അത് മതത്തിൻ്റെ ഭാഗമല്ല എന്ന് പറയുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് ഒരു പ്രത്യേക സമുദായത്തിൽ നിന്ന് മാത്രം ഇത്തരത്തിൽ കാണാതാകുന്നു, അല്ലെങ്കിൽ ആ പ്രത്യേക സമുദായത്തിലേക്ക് മതം മാറിയവർ മാത്രം കാണാതാകുന്നു, ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കുന്നുണ്ടോ? അതായത്, ബഹുമാനപ്പെട്ട എം എൽ എ അടിസ്ഥാന കാരണത്തെ കാര്യത്തിൽ നിന്നും എടുത്തു മാറ്റിയിരിക്കുകയാണ്.
വെറും പ്രചരണം മാത്രമാണോ ഇത്? എങ്ങനെയാണ് ആളുകൾ തീവ്രവാദത്തിലേക്ക് ആനയിക്കപ്പെടുന്നത്? അതിൻ്റെ ഛേദോവികാരം എന്താണ്? മതത്തിന് തീവ്രവാദമില്ല എന്ന് പറയുന്നു. മതത്തിനല്ല തീവ്രവാദത്തിന് തീർച്ചയായിട്ടും മതമുണ്ട്. മതമില്ലെങ്കിൽ തീവ്രവാദമില്ല. ആനന്ദിൻ്റെ ഒരു നിരീക്ഷണമുണ്ട്. ഒരാൾ അടിസ്ഥാനപരമായിട്ട് വിശ്വാസി ആയാൽ മാത്രമേ അയാൾക്ക് മൗലികവാദിയോ തീവ്രവാദിയോ ആകാൻ സാധിക്കൂ എന്നത്. അപ്പോൾ മതവിശ്വാസം എന്നുള്ളത്, പിന്നെ മതവിശ്വാസം കുറ്റമെന്ന് ഞാൻ പറയുന്നില്ല, അത് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഡിഫാൾട്ട് സെറ്റിങ്ങാണ്. പക്ഷേ ഇവിടെ ദൗർഭാഗ്യവശാൽ മതം അതിനെ വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കുമ്പോൾ മതവും തീവ്രവാദവും ഇന്ന് ആധുനിക സമൂഹത്തിന് ഭീഷണി തന്നെയാണ്. ഇദ്ദേഹം പറഞ്ഞു, എന്താ കുഴപ്പമെന്ന്, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ തമ്പടിക്കുന്നു സിറിയയിലേക്കും ഈജിപ്റ്റിലേക്കും, എന്തുകൊണ്ട് കേരളം മാത്രം എന്തിന് ഇതിൽ നിന്ന് ഒഴിവായി നിൽക്കണം? നിൽക്കുമോ? തീർത്തു പറയാൻ സാധിക്കുമോ കേരളത്തിൽ നിന്നും ഐ എസിലേക്ക് ആൾ പോവില്ല എന്ന് തീർത്തു പറയാൻ സാധിക്കുമോ? നമ്മൾ മദനി, ഇതാ ഇപ്പം നിങ്ങൾ എഴുതി കാണിച്ച ഒരു ന്യൂസ്, മദനി അദ്ദേഹത്തിൻ്റെ മുൻകാല ചെയ്തിയിൽ എടുത്ത് നിഷ്പക്ഷമായി പരിശോധിച്ചാൽ നമുക്ക് പലതും മനസ്സിലാകില്ലേ? ഇതൊക്കെ തീർച്ചയായിട്ടും കാണിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മതം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ ഒരു ഭാഗത്തോട് ഞാൻ യോജിക്കുന്നു, മതം തീർച്ചയായിട്ടും ഭരണകൂടത്തിന് ഒരു ചട്ടുകുമായി പ്രവർത്തിക്കുന്നു. നമ്മൾ ഇന്ത്യ ഭരിക്കുന്ന ആരാണെന്ന് ഇപ്പം ഇതേ അവസ്ഥ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നാളെ ഇസ്ലാമിക് ഖലീഫ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്ത് നിന്ന് നീക്കം ഉണ്ടാകില്ല എന്ന് ഇങ്ങനെ പറയാൻ സാധിക്കും? ഇന്ത്യയിൽ ഉണ്ടായില്ലേ? ഇന്ത്യയിൽ തന്നെ മറ്റു മതങ്ങളുടെ ഭരണം ഉണ്ടായിട്ടില്ലേ? മതം ഉണ്ടായത് തന്നെ ഭരണത്തിൽ കൂടിയാണ്. നിങ്ങൾക്കറിയോ സുഹൃത്തെ, നബി മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് അടക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ പറയുന്നതല്ല, മുസ്ലിം ചരിത്രം പറയുന്നതാണ്. എന്താണ് രാഷ്ട്രീയ തർക്കം? നബിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയായ ആയിഷയും അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനും മരുമകനുമായ അലിയും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്, ജബൽ യുദ്ധം. എന്തിനാ? യുദ്ധമെന്ന് പറയുന്നത്, വെട്ടിപ്പിടുത്തമെന്ന് പറയുന്നത്, വെട്ടിക്കൊലപ്പെടുത്തുക എന്ന് പറയുന്നത്, ആയുധമേന്തുക എന്ന് പറയുന്നത് മതമെന്നുണ്ടായിട്ടുണ്ടോ ഇന്നുവരെ? പക്ഷേ അതിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുന്നെങ്ങനെയാണ്? ആധുനിക സമൂഹത്തിൻ്റെ ആധുനികപരമായ ചിന്തയിൽ കൂടി മാത്രമേ ഇതിന് മോചനം സാധിക്കുകയുള്ളൂ. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മൾ പിന്തള്ളപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ പേടിയാണ് തോന്നുന്നത് കാണുമ്പോഴത്തേക്കും. ഇതിൽ ഇവരെപ്പോലുള്ള രാഷ്ട്രീയക്കാർ ഞാൻ കുറ്റപ്പെടുത്തുകയാണ്, യഥാർത്ഥത്തിൽ ഇതിന് വളം വെച്ചു കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് താലോലിച്ച് അവസാനം എവിടെ കൊണ്ടെത്തിക്കുന്നു? ഇപ്പം നമ്മൾ തടിയൂരി, നീണ്ടു നിൽക്കുമോ ഇത്? ഇനി ഇതുപോലെ സംഭവിക്കില്ല എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ മതപ്രസ്ഥാനത്തിനോ ഉറപ്പ് തരാൻ സാധിക്കുമോ? ഈ സക്കീർ നായിക്കിൻ്റെ കാര്യം നിങ്ങൾ എടുത്തു പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കൂ, എന്ത് കള്ളത്തരമാണ് അദ്ദേഹം പറയുന്നത്? ഗൂഗിൾ ചെയ്തറിയാം അദ്ദേഹം പറയുന്ന എല്ലാ കാര്യവും കള്ളമെന്ന്. സയൻസുമായി ബന്ധപ്പെടുത്തി വളരെ ഈസിയായി കണ്ടെത്താൻ കാര്യം. എന്തിനാണിത്? എന്തിനാണ് ഇത്തരത്തിൽ കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് മതം വളർത്തുന്നത്? മതം അങ്ങനെയാണ്, മതം ഒരു ഭീഷണിയാണ്, അതിനെ കാണാതിരുന്നുകൂടാ. കാണണം ആ സത്യം. ഇനിയെങ്കിലും നമ്മൾ തുറന്നു പറയാൻ തയ്യാറാവണം. തുറന്നു പറഞ്ഞില്ലെങ്കിൽ അനുഭവിക്കും നമ്മൾ, സംശയം വേണ്ട. ശ്രീ ഫക്രുദ്ദീൻ, മതം പറയുന്ന ആശയപരമായ കാര്യങ്ങളെ വാച്യാർത്ഥത്തിലെടുത്ത് പെരുമാറുന്ന ഒരു സമൂഹം ഉണ്ട് എല്ലാ കാലത്തും എല്ലാ മതത്തിലും. പക്ഷേ ആ മതത്തിൽ തന്നെയുള്ള ഉൽപ്പതിഷ്ഠുക്കളായ ആൾക്കാർ അതിനെ അതിജീവിക്കുകയും ചെയ്യും. കുരുക്ഷേത്രവും മറ്റ് യുദ്ധങ്ങളും ബൈബിളിലും ഖുറാനിലും ഗീതയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മതവിഭാഗത്തിന് മാത്രം എന്ത് ഇത്തരത്തിലുള്ള ഒരു വഴി തിരിയുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യതിരിക്തമായി കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മാത്രം മാറി നിൽക്കാനാകുമോ എന്നൊക്കെയാണ് ചില കോണുകൾ ചോദിക്കുന്നത്. അതിന് മറുപടി രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിൻ്റെ നടുവുണ്ട്. അതിനു മുമ്പ് ശ്രീ മുഹമ്മദ് പറഞ്ഞ കാര്യത്തോടൊന്ന് പ്രതികരിക്കണം. മതമാണ് തീവ്രവാദത്തിന് കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മതത്തിന് എല്ലാ കാലഘട്ടത്തിലും അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. കാൾമാക്സ് തന്നെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാന്ന് പറഞ്ഞതിന് തൊട്ട് മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യം വെളിച്ചമില്ലാത്ത കാലത്തെ വെളിച്ചമാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൾമാക്സ് ഹൃദയമില്ലാത്ത ലോകത്തെ ഹൃദയമാണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് കൾമാക്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ആളുകളും മുഹമ്മദ് സാറിനെ പോലെയോ അതല്ലെങ്കിൽ അബ്ദുൽ കലാമിനെ പോലെയോ ഒന്നും ബുദ്ധിജീവികളോ അല്ലെങ്കിൽ ആ രീതിയിൽ കാര്യങ്ങൾ കാണാൻ പറ്റുന്ന ആളുകളോ ഒന്നുമല്ല. ഇപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ ഇപ്പം ഇടതുപക്ഷ സംഘടനകൾ
എല്ലാവരും മനസ്സിൽ സി പി ഐ ആണെങ്കിൽ സി പി എം ആണെങ്കിലും ആർ എസ് പി ആണെങ്കിലും എല്ലാം തന്നെ ഒരു ലെഫ്റ്റ് ലീഡിങ്സ് ഉള്ള സംഘടനകളാണല്ലോ. പക്ഷേ അവരുടെ ഇടയിൽ തന്നെ മാവോയിസ്റ്റുകളുള്ളത്, മാവോയിസത്തിൽ എന്ത് മതമാണ്? അപ്പം മതത്തിന്, ഭീകരവാദത്തിന് മതമില്ല, പക്ഷേ മതത്തിൻ്റെ പേരിൽ ഭീകരവാദം ഉണ്ടാകും. മതത്തിൻ്റെ പേരിലാണെങ്കിലും മറ്റേതെങ്കിലും ഐഡിയോളജിയുടെ പേരിലാണെങ്കിലും ഭീകരവാദം വന്നു കഴിഞ്ഞാൽ അത് ആളിപ്പടരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ നിങ്ങളെ ചോദ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, മുസ്ലിംസിൻ്റെ ഇടയിൽ എന്തുകൊണ്ട്? അതാണല്ലോ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പം നമ്മളിപ്പം പ്രധാനമായും മുസ്ലിംസിനെ കമ്പയർ ചെയ്യുക ഹിന്ദു മതമായിട്ടാണ്. നമ്മുടെ സാഹചര്യത്തിൽ അതാണ് ഇസ്ലാമിൽ. അപ്പോൾ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വളരെ ചിട്ടയായിട്ടുള്ള ജീവിതക്രമം പഠിപ്പിക്കുന്ന ഒരു മതമാണ്. ആ മദ്രസ തൊട്ടുതന്നെ വളരെ ചിട്ടയായിട്ടുള്ള ജീവിതക്രമം പഠിപ്പിക്കുന്നതാണ്. അപ്പം മദ്രസിലിങ്ങനെ അവർ പോയി വരുന്നു. അപ്പം ഇവർ പ്രത്യേക ജനീഭാഗമായിട്ട് പുറം ലോകം പെർസീവ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഹിന്ദു സംബന്ധിച്ച് അവരങ്ങനെ പോകുന്നില്ല. ക്രിസ്ത്യാനികൾ വേദ ക്ലാസ്സിൽ ആഴ്ചയിൽ ഒരു ദിവസമേ പോകുന്നുള്ളൂ, ഇത് 5 ദിവസം പോകും. ഒന്നാ ഒരു സാധാരണ ഒരു കേസ്. അതാ പക്ഷേ ഇതിൻ്റെ അപ്പുറത്തുള്ളൊരു കേസ് എന്ന് വെച്ചാൽ, ആധുനികത തുടങ്ങിയത് പലപ്പോഴും കൊളോണിയലിസത്തോടൊപ്പമാണ്. അപ്പോൾ കൊളോണിയലിസം തുടങ്ങിയ സമയത്ത് അതിന് മുമ്പ് ലോകം ഭരിച്ചത് മുസ്ലിം രാജാക്കന്മാരായിരുന്നു. അവൻ പ്രധാനമായ ശക്തികൾ. ആ ഈ മുസ്ലിം രാജാ ഒരു പരസ്പര അടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കുരിശ് യുദ്ധത്തിന്, 4-ാം കുരിശ് യുദ്ധം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും കൊളോണിയലിസത്തിന് അതിൻ്റേതായ പാർട്ടുണ്ടായിരുന്നു. മുസ്ലിം ഓട്ടോമൻസ് ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള മുഗൾസ് ഉൾപ്പെടെയുള്ള രാജാക്കന്മാരെ അടിച്ചമർത്തിക്കൊണ്ടാണ് ആധുനികത എന്ത് വന്നത്, അതിന് ചരിത്രപരമായിട്ട് വന്നത്. ഈ പറയുന്ന ഒരു ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ നാഷൻസിൻ്റെയോ ഒരു അധിനിവേശം വന്നത്. അതോടുകൂടി അവർ പെർസീവ് ചെയ്യുന്നത് ദി അതർ എന്ന രീതിയിൽ, ഞാൻ പറഞ്ഞല്ലേ എഡേഡ് ചെയ്ത് പറയുന്നതാണ്, ദി അതർ എന്ന രീതിയിലാണ് ഇസ്ലാമിനെയും ശത്രുവായപ്പെടുന്ന എല്ലാ മതങ്ങളെയും. ഇപ്പോൾ ഹിന്ദുവിസം അവിടെ അത്ര വലിയ ശക്തിയായിട്ട് സംഘടിതമായിട്ട് വന്നില്ലായിരുന്നു. അപ്പോൾ പരമാവധി ഈ മതത്തെ ആ രീതിയിൽ ചിത്രീകരിക്കുക എന്നുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പുറത്താണ് എല്ലാ മതം പൈറസ് തീവ്രവാദം, ക്രിസ്ത്യൻ തീവ്രവാദമാണ്, ഹിന്ദു പിന്നെ ശ്രീലങ്ക ശ്രീലങ്കയിലുള്ള തമിഴ് പുലികൾ ഹിന്ദുസാണ്. അപ്പോൾ എല്ലാ മതം തീവ്രവാദമുണ്ട്. പക്ഷേ ഗ്ലോബലി നോക്കുമ്പോൾ പഴയ വലിയ ശക്തി ആയതുകൊണ്ട്, അടിച്ചമർത്തപ്പെട്ടവരായതുകൊണ്ട് ഇവരുടെ പ്രതികരണം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ഇവരിലേക്ക് ചുരുങ്ങുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നമുക്കെടുക്കാം. ഇപ്പം കേരളത്തിൽ ഇപ്പം നടക്കുന്നത് IS കേരളത്തിൽ ഉണ്ടാവില്ല എന്നും അതിനോട് അനുഭാവമുള്ള ആളുകൾ ഇല്ല എന്ന വിശ്വാസമൊന്നും എനിക്കില്ല. സ്വാഭാവികമായിട്ടും ഹിപ്പിസത്തിനും നക്സലിസത്തിനൊക്കെ ഇവിടെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. പക്ഷേ IS കേരളത്തെ മുസ്ലിംസിൻ്റെ ഭീഷണിയല്ല, അല്ല മാപ്പിള സംസ്കാരത്തിൻ്റെ AP ഉസ്താദിൻ്റെയും ഈ സുന്നി വിഭാഗത്തിൻ്റെയൊക്കെ വല്ലാത്തൊരു ബോധമുണ്ട് ഇതിനൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള. പക്ഷേ അതിനെ മറികടക്കുന്ന ഒരു സലഫിസം ഇവിടെ രൂപപ്പെടുന്നു. അതിനെ മറികടക്കുന്ന ഒരു സലഫിസം ഇവിടെ ഉണ്ട്. സലഫിസം നമ്മൾ പറയുമ്പോൾ എനിക്ക് ബേസിക്കലി ഐ ഡോണ്ട് ലൈക്ക് സലഫിസം. ഞാൻ ആ സുന്നി ധാര പിന്തുടരുന്ന ഒരാളാണ്. ഇപ്പം സലഫിസം അങ്ങനെ ആണെങ്കിൽ പോലും ഒക്കെ അബ്ദുൽ ഖാദർ മൗലവിയുടെ ഒക്കെ നേതൃത്വം ഇവിടെ നവോത്ഥാനം കൊണ്ടുവരുന്നതിൽ അവർ പങ്ക് വഹിച്ചിരുന്നു. എന്നാൽ അവർ ഞാൻ അതിന്റെ ചരിത്രം പറയാം. ഇപ്പൊ 90-കൾക്ക് ശേഷം ഗൾഫ് പണി കണ്ടമാനം വന്നു, ഇവരുടെ ഒരുപാട് ആശയപരമായ പ്രശ്നങ്ങളുണ്ടായി, സ്പിറ്റ് ഉണ്ടായി. ഇതിലൊരു അതിതീവ്ര വിഭാഗമുണ്ട്. അവർ മെഡിസിനും എഞ്ചിനീയറിംഗും ഒക്കെ പഠിക്കുന്ന കുട്ടികളോട് പോലും നിങ്ങൾ ലേഡി ടീച്ചേഴ്സിന് ക്ലാസ് ഇരിക്കാൻ പാടില്ല, അവരുടെ ശബ്ദം കേൾക്കാൻ പാടില്ല, എങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനോട് നാളെ എന്ത് മറുപടി പറയും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ പഠിത്തം നിർത്തിയ കുട്ടികൾ പോലുണ്ട്. ഈ ധാരയിൽ നിന്നാണ് ഇപ്പം നിങ്ങൾ ഈ പറയുന്ന IS പോയി എന്ന് പറയപ്പെടുന്ന ഈ വിഭാഗം ഉണ്ടായത്. ഇത് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലമാണ്, വലിയൊരു ഭീഷണിയാണ്. ഇതിനെ നമ്മൾ വിളിക്കേണ്ടത് സ്പിരിച്വൽ ടെററിസം എന്നാണ്. അതാണ് തീർച്ചയായും അത്തരത്തിലൊരു സ്പിരിച്വൽ ടെററിസം ഈ ഭൗതികമായ ടെററിസത്തിലേക്ക് ഇന്ന് നമ്മൾ നേരിടുന്ന പേടിയിലേക്കൊക്കെ എത്താൻ കാരണമായിട്ടുണ്ടോ ശ്രീ സജീവൻ? അതായത് താങ്കൾ എഴുതിയിട്ടുണ്ട് ഞാൻ പരിചയപ്പെട്ട മുസൽമാൻ എന്നാണെന്ന് തോന്നുന്നു താങ്കളുടെ പുസ്തകത്തിന്റെ പേര്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത്തരത്തിലൊരു പുസ്തകം എഴുതിയ ആളാണ്. ഒരു ന്യൂനപക്ഷ സമുദായക്കാരൻ മതേതരവാദി ആയാൽ പോരാ, അയാൾ മതേതരവാദിയാണെന്ന് തെളിയിക്കേണ്ട കൂടി ബാധ്യതയുണ്ട് എന്ന്. അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഇവിടെ രൂപപ്പെടുന്നു എന്നൊക്കെ, ഇതിനെയൊക്കെ ഒരു അസ്വസ്ഥതയായി രൂപപ്പെടുത്തി ഒരു തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ഫയർ ഈ മതത്തിനുള്ളിൽ ഉണ്ടോ, അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളാണോ കേരളത്തിൽ നിന്നും IS റിക്രൂട്ട്മെന്റിലേക്ക് പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതുവരെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്ന അർത്ഥത്തിൽ, പക്ഷേ കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒന്ന് പരിശോധിക്കാം. ശ്രീ എസ് സജീവൻ. ഇങ്ങനെ സംഭവമില്ല എന്ന് നമുക്ക് വിശ്വസിക്കണമെന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് അല്ല ഇസ്ലാം എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാനിത് കാര്യം ഇസ്ലാമിനെ കുറിച്ച് താങ്കൾ പറഞ്ഞ പോലെ പുസ്തകം എഴുതാൻ കാരണം, ഇസ്ലാം ഒരു ഭീകര മതമാണ് എന്ന് ഇപ്പോൾ മാത്രമല്ല, നേരത്തെ ട്വിൻ ടവർ ആക്രമണം ഉണ്ടായപ്പോഴും ബാബറി മസ്ജിദ് പ്രശ്നം വന്നപ്പോഴൊക്കെ ഇസ്ലാം എന്ന് പറയുന്നത് ഭീകരത മാത്രം വളർത്തുന്ന ഒരു അങ്ങനത്തെ ഒരു ഫാക്ടറി പോലെയാണ് എന്നറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട്. അതൊരു ഒരു
ആളുടെയും കീഴിൽ പോയിട്ട് പഠിക്കാനല്ല, യഥാർത്ഥ ഈ ഖുർആൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇസ്ലാമിനെ വിമർശിക്കുന്ന പുസ്തകങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ട് 10-600 പുസ്തകങ്ങൾ വായിച്ച് പഠിച്ച് തുടർച്ചയായിട്ട് വായിച്ച് പഠിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇത് ഒരു നമ്മൾ ഭയക്കേണ്ട ഒന്നല്ല, ഇത് വളരെയധികം സദാചാര മൂല്യങ്ങൾ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു മതമാണ് എന്ന്. ഇപ്പം മതമെന്ന് പറയുന്ന ആനന്ദിനെ കോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ മതത്തെക്കുറിച്ച് തെറ്റ് കുറ്റം പറഞ്ഞിരുന്ന കാര്യമില്ല. ഇസ്ലാം ഉണ്ടായ കാലം നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഉണ്ടായത്? അതിഭീകരമായ രൂപത്തിൽ കള്ളുകുടി, അതിഭീകരമായ രൂപത്തിൽ വ്യഭിചാരം, ലോകത്തിൽ ഒരു സ്ഥലത്തും ഇല്ലാത്ത രൂപത്തിൽ സ്വന്തം പെൺമക്കളെ പോലും ജീവനോടെ കുഴിച്ചു മൂടുന്ന അവസ്ഥ, ഏറ്റവും ഭീകരമായ രൂപത്തിലുള്ള പലിശക്രമങ്ങൾ, അങ്ങനെ മനുഷ്യത്വരഹിതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ള സ്ഥലത്താണ് നിങ്ങൾ നല്ല മനുഷ്യനാവണമെന്ന ഒരു ഉദ്ബോധനത്തോടു കൂടിയിട്ട് ഈ മതം വരുന്നത്. അതിനെ നമുക്ക് വിശ്വാസത്തിൻ്റെ പേരിൽ ഈ ദൈവദത്തമാണ് എന്ന് പറയാം, അതല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൻ്റെ പേരിൽ ഉണ്ടായിത്തീർന്നുള്ള ഒന്ന് ഒരു 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 ക്രമീകരിക്കപ്പെട്ട ഒരു തത്വസംഹിതയാണെന്നും പറയാം. അങ്ങനെ അതിലേത് നിങ്ങൾ വായിച്ചിട്ട് ഏത് ഭാഗമാണ് മനുഷ്യരഹിതമായിട്ട് ഉള്ളത്? ഇപ്പോൾ അക്രമത്തെക്കുറിച്ച് പറഞ്ഞു, ഒരു മനുഷ്യനെ കൊന്നാൽ ഈ ലോകത്തിലെ സമസ്ത ജനങ്ങൾ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ് എന്ന് പറയുന്നൊരു മതമാണത്. അതിനെ ഉപയോഗിച്ചുകൊണ്ട് ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ചില ആളുകൾ അന്ന് അക്കാലത്ത് മുതലേ ശ്രമിച്ചിട്ടുണ്ട്. മതം മാറ്റാനുള്ള ശ്രമങ്ങൾ പിൽക്കാലത്ത് തന്നെ പല ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് ത്വായിഫിലുള്ള ചില ആളുകൾ നബിയുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ മതം മാറാൻ തയ്യാറാണ്, ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അവർ വെച്ച ഡിമാൻഡ് ഇതായിരുന്നു, ഞങ്ങൾക്ക് വ്യഭിചരിക്കാനുള്ള അവസരം തരണം, അത് പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ കള്ളു കുടിക്കാനുള്ള അവസരം തരുന്നുണ്ട്, അത് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പല ഞങ്ങൾക്ക് എന്നാൽ മറ്റ് ദൈവങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കാനുള്ള ഒരു അനുവാദം തരണം, അതും കൊടുത്തില്ല. ഞങ്ങളെ നിങ്ങൾ മതം മാറേണ്ട എന്ന് പറഞ്ഞ ഒരാളാണ് നബി. ആ ഒരു മതത്തെ പിന്നീട് പല ആളുകളും പറഞ്ഞ നമ്മൾ IS ഈ രീതി എന്ന് പറയുന്നത് അത് ശരിയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് തെറ്റാണ്. അതേപോലെ തീർച്ചയായും തീർച്ചയായും ശ്രീ KVS ഹരിദാസ്, ബാഹ്യ ചഷകങ്ങൾ അടച്ച് 1600 വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോകാനുള്ള സമയമൊന്നും ഒരുപക്ഷെ ഈ ലോകത്തെ ജനതയ്ക്കുണ്ടാകില്ല. ഒരുപക്ഷെ അതിലെ നന്മകൾ, മനുഷ്യൻ രൂപപ്പെടുത്തുന്ന എല്ലാത്തിലും നന്മകളുണ്ട് എന്നതുപോലെ എല്ലാത്തിലും നന്മകൾ ഉണ്ടാകാം. അതല്ല ഇവിടുത്തെ വിഷയം. നമുക്ക് കേരളത്തിലെ IS ബന്ധപ്പെട്ട് ചില വസ്തുതകൾ പരിശോധിക്കേണ്ടതില്ലേ? യഥാർത്ഥ മാധ്യമധർമ്മം എന്ന നിലയിൽ കേന്ദ്ര ഏജൻസികൾ പോലും പറയുന്നു ഇതിന് സ്ഥിരീകരണമായിട്ടില്ലെന്ന്. അതിനു മുമ്പേ നിങ്ങൾ കയറെടുത്തു. ഇതിൽ ഇപ്പോൾ കേന്ദ്ര ഏജൻസി ഇതിനെക്കുറിച്ച് സ്ഥിരീകരണമില്ല എന്ന് പറഞ്ഞു എന്നുള്ള വാർത്ത വരുന്നത് ഇന്നത്തെ ഒരു യോഗത്തിന് ശേഷമാണ്. വളരെ സത്യത്തോടെ നമ്മൾ വീക്ഷിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഇന്ന് ഉന്നത തലത്തിലുള്ള ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥന്മാരുടെ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരുടെ യോഗമാണ് ഡൽഹിയിൽ നടന്നത്. അതിനുശേഷമാണ് ഇങ്ങനൊരു വിശദീകരണം വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ IS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ പെട്ടിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവർ ഉൾപ്പെടെ പോയി എന്ന് നമ്മൾ കരുതുന്നത് എവിടേക്കാണ്? നമ്മൾ ഇന്നത്തെ വാർത്തകൾ ശ്രദ്ധിച്ചാൽ അവർ ടെഹ്റാനിലെത്തിയിട്ടുണ്ട്, ടെഹ്റാനിൽ നിന്ന് സിറിയയിലേക്ക് പോയിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ സൂചനകൾ. ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് സംബന്ധിച്ചൊരു ധാരണയുണ്ടാവണമെങ്കിൽ, വ്യക്തത ഉണ്ടാവണമെങ്കിൽ മറുഭാഗത്തുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് കൺകറൻസ് കിട്ടണം. ഇങ്ങനെ ഈ കേരളത്തിൽ നിന്ന് പോയവർ അവിടെയുണ്ട്. അത് കിട്ടാത്തിടത്തോളം കാലം ഒരു ഗവൺമെൻറ്റിനും ഇത്തരം കാര്യങ്ങളിൽ സ്ഥിരീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഇറാഖിൽ നിന്നോ സിറിയയിൽ നിന്നോ ഡമാസ്കസ് എവിടെ ആയിക്കോട്ടെ, ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ 5-8 അല്ലെങ്കിൽ 20-25 പേര് പോയി എന്ന് വെച്ചുള്ളൂ. ഈ 25 പേര് അവിടെ ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ ഇന്ത്യയുടെ എംബസിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല എളുപ്പത്തിൽ. അവരുടെ ഈ പർട്ടിക്കുലർ ആ പ്രത്യേക രാജ്യത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേകം കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ആ രാജ്യത്തെ അവസ്ഥ അതാണ്, നമുക്കറിയാം സിറിയയിൽ ഇപ്പോൾ നടക്കുന്നത് എന്താ, ഇറാഖിൽ എന്താ നടക്കുന്നത്. അപ്പോൾ ശ്രീ KVS ഹരിദാസ് ഒരു ഏജൻസികളും, ഔദ്യോഗികമായ ഒരു ഏജൻസികളും ഇതേ സംബന്ധിച്ച് ഒരു വർത്തമാനം ഫുൾ സ്റ്റോപ്പ് ഇട്ട് അറിയിക്കാത്തിടത്തോളം കാലം പിന്നെ എന്തിൻ്റെ പേരിൽ നമ്മളിൽ ആശങ്ക ഉണർത്തണം? തൽപര കക്ഷികൾ ഇതിന് കുതികുത്വം കാണിക്കുന്നു എന്ന ആക്ഷേപം ഭരണത്തിലിരിക്കുന്നവരും
പ്രതിപക്ഷത്തുള്ളവരും ഒക്കെ ആക്ഷേപിക്കുന്ന ഒരു ഘട്ടം നാം മറക്കരുത്. ഒരു ചർച്ചയിൽ കൈരളി ടിവിയുടേതാണോ മറ്റേതെങ്കിലും ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. കെ വി എസ് ശ്രീ കെ വി എസ് ഹരിദാസ് തന്നെ ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മദനി വിഷയം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ കെ വി എസ് ഹരിദാസ് പറയുകയുണ്ടായി ഇത്തരത്തിൽ ഒരുപാട് ഭീഷണികൾ ഇങ്ങനെ ഐ എസുമായി ബന്ധപ്പെട്ടൊക്കെ രൂപം കൊള്ളുന്നുണ്ട്, പ്രധാനമന്ത്രി അത് കേരളത്തിൽ നിന്ന് സന്ദർശിച്ചവരെ അറിയിച്ചു എന്നൊക്കെയുള്ള വാചകങ്ങൾ ചിലത് കെ വി എസിൻ്റെ വാക്കുകളിൽ നിന്ന് കേട്ടു. അതൊക്കെ ഇതുദ്ദേശിച്ചാണോ? അങ്ങനെയെങ്കിൽ അത് നിങ്ങൾ എങ്ങനെ മുമ്പേ അറിഞ്ഞു? ഇത് ഔദ്യോഗികമായ ഒരു ഏജൻസിയും സ്ഥിരീകരിക്കാത്ത സമയത്തും നിങ്ങൾ എങ്ങനെ ഇതിനകത്ത് ആശങ്ക വെച്ച് പുലർത്തുന്നുണ്ട്? അവിടെയാണ് നിങ്ങളുടെ മടിയിൽ കനമുണ്ടോ എന്ന് ആരെങ്കിലും സംശയിക്കുന്നത്. മറുപടി ശ്രീ കെ വി എസ്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ ആദ്യം. കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നു എന്ന കാര്യം ആരും വിളിച്ചു പോകേണ്ട ആവശ്യമില്ല. അത് കേരളത്തിലെ സർക്കാരിനറിയാം. നമ്മൾ ഇന്നലെയോ മറ്റോ ആണ് ജോൺ മറ്റേ പഴയ നമ്മുടെ ജേക്കബ് ന്യൂസിൻ്റെ ഒരു റിപ്പോർട്ട് നമ്മൾ കണ്ടിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് അത് ക്യാരി ചെയ്തിരുന്നു. അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ അദ്ദേഹം ഡി ജി പി ആയ സമയത്താണ് ഇവിടെ ഒരു ഒരു ഭീകര വിരുദ്ധ സ്ക്വാഡ് തുടങ്ങിയതും അന്വേഷണവും നടത്തിയതും. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന വിവരങ്ങൾ ഇന്നലെ മാധ്യമങ്ങളിൽ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഏത് കാലത്തും പോലീസിൻ്റെ ഭാഗത്തും ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഭാഗത്തും ഇത്തരം വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, അത് ഗവൺമെൻറ്റിന് മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്കറിയാം ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഇവിടെ ഒരു വല്ലാത്ത പ്രകോപനം ഉണ്ടാവാത്തിടത്തോളം കാലം പോലീസ് പതുക്കെ പതുക്കെയാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. അവരതിൽ ഗൗരവം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് ജേക്കബ് ന്യൂസിന്റെ വാർത്ത വാക്കുകളിൽ അതല്ല അതല്ല ശ്രീ കെ വി എസ്, സമയപരിമിതി ഉണ്ടെങ്കിൽ പോലും പെട്ടെന്നൊരു കാര്യം, അതായത് താങ്കൾ തന്നെ പറയുകയുണ്ടായി കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രധാനമന്ത്രിയെ കാണാൻ വരുന്ന ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അടക്കം ചില കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. ആ സന്ദർഭങ്ങൾ കേരളത്തിന് ബോധ്യമായ ഘട്ടത്തിൽ ഇനി അങ്ങനെയൊക്കെ നിൽക്കുമോ എന്ന് ഇതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ പുറത്തെത്തുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കെങ്ങനെ അറിവായെത്തി? ഇപ്പോൾ പോലും സ്ഥിരീകരിക്കാത്ത കാര്യത്തെ സംബന്ധിച്ച് നിങ്ങളെങ്ങനെ മുൻകൂട്ടി കണ്ടു? അതിനെന്തെങ്കിലും സ്ഥായിയായ തെളിവുകളുണ്ടോ? അങ്ങനെ ചില സംശയങ്ങൾ ഉയരുന്നു. അതിനുള്ള മറുപടി കൂടിയാണ് ശ്രീ കെ വി എസ് ഞാൻ തേടിയത്. അതല്ല, ഞാൻ ഇപ്പം ഞാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പിണറായി വിജയനും തമ്മിൽ നടന്ന ചർച്ചയിൽ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതെങ്ങനെ ഔദ്യോഗികമായിട്ട് പറയുന്നത്? എനിക്ക് കിട്ടിയിട്ടുള്ള അടിസ്ഥാനത്തിൽ തന്നെയാണ് ശ്രീ കെ വി എസ്. അതാണ് ആശങ്ക, അതാണ് സംശയം. അതായത് ഇത്തരമൊരു കാര്യങ്ങൾ ഇപ്പോൾ പോലും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ യോഗത്തിന് ശേഷമാണ് പറയുന്നത്. കേരളത്തിൽ നിന്ന് ശ്രീലേഖയും അതിൽ പങ്കെടുത്തു. അതിനു മുമ്പ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്നതാണ് സംശയം. അല്ല, ഈ ഐ എസിന്റെ പ്രവർത്തകര് 10-20 പേര് പോയതിനെ കുറിച്ചല്ലേ ഇപ്പൊ ആശങ്കയുള്ളത്? അതല്ലേ സ്ഥിരീകരിക്കാത്തുള്ളൂ. കേരളത്തിലെ ടെറർ ലിങ്ക്സ് ഇല്ല, കേരളത്തിൽ ഭീകരവാദ ശക്തികൾ ഇല്ല എന്ന് പറയാൻ കഴിയുമോ? അതാണ് കേരളത്തിൽ നിന്ന് എത്തിയവരെ അറിയിച്ചതെന്ന് തോന്നുന്നു. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് സംശയം ഉയർന്നവർക്കുള്ള മറുപടി കൂടി കെ വി എസ് നൽകി. ശ്രീ കെ വി എസിന്റെ തിരക്ക് തന്നെ ആദ്യമായി പോയാൽ, ശ്രീ കെ വി എസ്, ഇത്തരത്തിൽ ഇന്ന് രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് അതിശയോക്തിപരമായ കാര്യങ്ങളൊന്നും ആശങ്കയ്ക്ക് വകവെക്കേണ്ട കാര്യങ്ങളില്ല. ഇത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല, പക്ഷേ അന്വേഷണം വിദേശത്തേക്ക് വ്യാപിപ്പിക്കും, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുന്നു. അത് യഥാർത്ഥത്തിൽ കേരളത്തിന് ആശ്വസിക്കാവുന്നതാണോ? അല്ല ജെയിംസ്, നമ്മളിതിനെ ആശങ്കയൊന്നുമല്ല നമ്മൾ കാണിക്കേണ്ടത്. കുറെ യഥാർത്ഥത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കുക. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതാണ് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം, സമൂഹത്തിന്റെ ഉത്തരവാദിത്തം. അവിടെ മതമല്ല പ്രശ്നം. മതത്തിൽ എല്ലാ മതത്തിലും ഉണ്ടാവും ഇത്തരം ആൾക്കാരുണ്ടാവും ചിലപ്പോൾ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചില മതങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഫോക്കസ് ചെയ്യും, അതിൽ കറക്ഷൻസ് വരുത്താൻ അവരെ കൊണ്ട് കഴിയുന്നത് ചെയ്യാൻ സാധിക്കണം. അതല്ലേ ചെയ്യേണ്ടത്, താഴെ തട്ടിൽ ചെയ്യേണ്ടത് അതുതന്നെയാണ്. അതേസമയത്ത് തന്നെ ഗവൺമെൻറ്റിൻ്റേതായ നിലയ്ക്കുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കാനും കഴിയില്ല. ഈ രണ്ട് ആസ്പെക്ട്സ് കണ്ടിട്ടേ നമുക്ക് ഈ ചർച്ചയെക്കുറിച്ച് ഈ ചർച്ചയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നമുക്കറിയാം കേരളത്തിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്, കേരളത്തിൽ നിന്ന് കുറേ പേര് പോയിട്ടുണ്ട്. അവർ ചെന്നപ്പെട്ടുള്ള ഐ എസിൻ്റെ കയ്യിലാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോക്കറ്റുകളിലാണോ വേറെ ആരുടെങ്കിലും കസ്റ്റഡിയിലാണോ അല്ലെങ്കിൽ ജോലി തേടിപ്പോയതാണോ, ഇത്തരം കാര്യങ്ങളിൽ സ്ഥിരീകരണം നമുക്ക് കിട്ടേണ്ടതുണ്ട്. അത് കിട്ടേണ്ടത് എവിടെന്നാ?
ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു പോയതിൽ അവരേത് രാജ്യത്തേക്കാണ് പോയതെന്ന് അന്വേഷിക്കുക, ആ രാജ്യവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുമെന്ന് നോക്കുക, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ പോകുന്ന വേറെ ഏതെങ്കിലും ഏജൻസിയുടെ സഹായം കിട്ടുമോ എന്ന് നോക്കുക. അത് സ്ഥിരീകരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഗവൺമെൻറ്റുകൾക്കുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്, അതിനെ സഹായിക്കാൻ കേരള ഗവൺമെൻറ്റിനുള്ള ഉത്തരവാദിത്വമുണ്ട്, മറ്റേ ഏജൻസീസിനൊക്കെ ഉണ്ട്. അത് നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. പക്ഷെ അതേ സമയത്ത് തന്നെ ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ, ഇത്തരം പ്രശ്നങ്ങൾ നാളെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ ചില പ്രിക്കോഷൻസ് കേരളത്തിൽ എടുക്കേണ്ടതുണ്ട്. ഞാൻ വളരെ സന്തോഷത്തോടെ പറയട്ടെ, ഇതിനു മുമ്പ് ഒരു ചർച്ചയിൽ ഞാനും ഫക്രുദ്ദീനൊക്കെ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഫക്രുദ്ദീൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു, ഞാൻ ഇന്നൊരു ലേഖനത്തിൽ അത് സൂചിപ്പിക്കുകയും ചെയ്തു, അദ്ദേഹത്തിൻ്റെ പേര് വയ്ക്കാതെയാണെങ്കിലും. അദ്ദേഹം പറഞ്ഞു ഈ ഇവിടുത്തെ നമ്മുടെ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെയാണ് സമൂഹത്തെക്കുറിച്ച് ശ്രദ്ധിക്കാൻ അവരുടെ മഹല്ല് കമ്മിറ്റികൾക്ക് കഴിയുമോ എന്ന് ശ്രദ്ധിക്കണം. മുസ്ലിം മതത്തെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇത്തരം പ്രശ്നങ്ങൾ ഹിന്ദു സംഘടനകളും ഉണ്ടാവാം, കാരണം ഹിന്ദു സംഘടനകളിൽ നിന്ന് മതമാറ്റം നടത്തപ്പെടുന്നുണ്ടല്ലോ. ഇത്തവണ ക്രിസ്ത്യൻ സഹോദരങ്ങൾ മതമാറ്റപ്പെട്ടിട്ട് ഈ പോയ കൂട്ടത്തിലുണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ റൂട്ട് കോസ് എന്താന്ന് കണ്ടെത്തുകയും അതിന് പരിഹാരം എങ്ങനെ കാണാൻ പറ്റുമെന്ന് ചിന്തിക്കുകയും ചെയ്യാം. അത്തരത്തിലൊരു വിശാല പരിപ്രേക്ഷ്യത്തിലേക്ക് താങ്കൾ എത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഫേസ്ബുക്കിൽ കണ്ട ഏതോ ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാര്യമാണ്, അതായത് ബാബറി മസ്ജിദ് പൊളിക്കാനായി പോയവരാണ് ഇന്ന് ISന്റെ പോക്കിൽ ആശങ്കപ്പെടുന്നതെന്ന്. റൂട്ട് കോസ് അന്വേഷിക്കുമ്പോൾ ഈ വിധ്വംസക ശക്തികൾക്ക് പ്രേരകമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് സാഹചര്യം ഒരുക്കിയതിൽ സംഘപരിവാരങ്ങൾക്ക് പങ്കില്ലേ? അതാണ് ഇടതുപക്ഷം പറയുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വത്തെ, ഹൈന്ദവ ഭീകരതയെ, ഒപ്പം ഇസ്ലാമിക ഭീകരതയെയും, മൂന്നിനെയും ഒരുപോലെ കാണുകയും തിരിച്ചറിയുകയും എതിർക്കുകയും ചെയ്യണമെന്ന് ആ പാളയത്തിലേക്ക് കൂടി ആശയപരമായി താങ്കൾ എത്തുകയാണോ ശ്രീ കെ വി എസ്? ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, ഒരു മതത്തിലും ഈ നിലയിലുള്ള ഭീകരവാദ പ്രവർത്തനം അനുവദിക്കാൻ പറ്റൂല. അത് ഏത് തലത്തിലായാലും ശരിയാണ്. കാരണം മതം അതല്ല ഉദ്ദേശിക്കുന്നത്, മതം അതല്ല ജനങ്ങളെ പഠിപ്പിക്കുന്നത്. മതം സമാധാനത്തിനും സന്തോഷത്തിനും ധാർമ്മികതയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. എല്ലാ മതങ്ങളും അതെ, യാതൊരു സംശയമില്ല. അതിനപ്പുറത്തേക്ക് ആരെങ്കിലും കടക്കുന്നുണ്ടെങ്കിൽ അത് മതനിന്ദിയാണ്, മതത്തിനെതിരാണ്, യാതൊരു സംശയമില്ല. അത് നമ്മളെല്ലാ മതങ്ങളുടെ കാര്യത്തിലും അതെ. കാരണം മതങ്ങൾ മതഗ്രന്ഥങ്ങളിലൊക്കെ ചില യുദ്ധങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കുരുക്ഷേത്ര യുദ്ധം പോലെ. ആ യുദ്ധങ്ങളൊക്കെ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അധർമ്മത്തിനെതിരായിട്ടുള്ള യുദ്ധങ്ങളാണ്. അധർമ്മത്തിനെതിരായിട്ട് നമുക്ക് യുദ്ധം ചെയ്യാം. അതേസമയത്ത് മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങൾ, അല്ലെങ്കിൽ ഭീകരവാദത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ, പണം തട്ടിയെടുക്കാനുള്ള യുദ്ധങ്ങൾ, അതൊക്കെ അധാർമികമാണ്. പെണ്ണിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ അധാർമികമാണ്. അതിനെ അംഗീകരിക്കാൻ ഒരു മതവും തയ്യാറായിട്ടില്ല, ഒരു സമൂഹവും അതിന് തയ്യാറാവില്ല. ഇന്നത്തെ ആധുനിക സമൂഹവും ആ നിലയിൽ തന്നെ ചിന്തിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ. പക്ഷേ നിങ്ങൾ മതത്തിൻ്റെ വക്താക്കൾ തന്നെയാണല്ലോ ഈ യുദ്ധങ്ങളൊക്കെയും ഉണ്ടാക്കുന്നത് എന്ന ആശങ്ക വീണ്ടും ബാക്കിയാകുന്നു. എത്ര കിഴിച്ചിട്ടും ചോദ്യങ്ങൾ വീണ്ടും ബാക്കി. ശ്രീ കെ വി എസ്, ശ്രീ പി ടി റഹീം, അതാണ് മദ്രസ അടക്കമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളിലേക്ക് അതിലേക്കൊക്കെ എത്താം. അതിന് മുമ്പായി, അതായത് ഈ ഇത്തരത്തിലൊരു ആശങ്ക, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഹസിൻ്റെ കാര്യം, അതായത് ലെറ്റർ ബോംബുമായി ബന്ധപ്പെട്ട ആശങ്ക, അതിനുശേഷം ആ ആശങ്ക ദൂരീകരിക്കപ്പെട്ട ഘട്ടത്തിൽ അതിന് അങ്ങനെ ഒരു സമുദായത്തിനെതിരെ മാത്രമല്ല, ISRO ചാരക്കേസ് അതൊരു വ്യാജമായിരുന്നു. അതിനകത്ത് ഉൾപ്പെട്ടവരാരും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരല്ല. മറിയം റഷീദ് പോലെയുള്ളവർ മാറ്റി നിർത്തിയാൽ ഈ കേരളത്തിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരാരും. അപ്പോൾ അത്തരത്തിലൊരു തെറ്റിദ്ധാരണ അത് പൊതുവെ ഉണ്ടാകാം. ശ്രീ പി ടി റഹീം, അതല്ല, ഈ കാണാതായവരുടെ ബന്ധുക്കൾ തന്നെയാണ് പറഞ്ഞത് SMS വഴി ഞങ്ങൾ ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന ഇത് അവരിൽ നിന്ന്, കാണാതായവരിൽ നിന്ന് കിട്ടിയെന്നുള്ളത്. അതിലൊരു പക്ഷേ ചിലരൊക്കെ അതിൻ്റെ ഫേക്ക് ഐഡിയിലേക്ക് വീണെന്നിരിക്കാം, പക്ഷേ അതിനകത്തൊരു വസ്തുത ഇല്ലാതിരിക്കുമോ? അതാണ് വീണ്ടും സംശയം ബാക്കിയാവുന്നത്. ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ പലതും എക്സാജറേറ്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ ഒരു ആനുകാലികത്തിൽ ഈ ഇവിടെ പ്രധാനപ്പെട്ട ആളുകളുടെ ഇമെയിൽ സന്ദേശം ചോർത്തി എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ തെരഞ്ഞു പിടിച്ച് ഒരു മുസ്ലിം പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ടാർജറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളല്ല പിടിച്ചത്, ആ കൊടുത്ത ഡോക്ടറുടെ മേലുള്ള ജില്ലാതലത്തിലുള്ള ദസ്തക്കീർ എന്ന് പറയുന്ന ഒരു ഡോക്ടറെയാണ് പിടിച്ചിട്ട് ഇവർ ഹറാസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴും പെൻഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ കേസുകളൊക്കെ വ്യാജമായിരുന്നു എന്ന് പിന്നീട് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ലെറ്റർ ബോംബിൻ്റെ കേസിൽ ആദ്യം ഒരു മുസ്ലിം പയ്യനെ പിടിച്ചത്, അദ്ദേഹത്തിൻ്റെ പിന്നെ ഉമ്മയെ, ബാപ്പയെ,
അനിയനെ അദ്ദേഹത്തിൻ്റെ ഗൾഫിലുള്ള ബന്ധുക്കളെ എല്ലാ ആളുകളെയും പിടിച്ച് നിരന്തരമായി ചോദ്യം ചെയ്യും, ക്യൂ നിർത്തി ചോദ്യം ചെയ്യും, ഹറാസ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ വേറൊരു കുട്ടിയാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞപ്പം ഉടനെ പോലീസ് പ്ലേറ്റ് മാറ്റിയിട്ട് പറഞ്ഞു അയാൾക്ക് മാനസിക വിഭ്രാന്തിയാണെന്ന് പറഞ്ഞു. ഇത് ഇങ്ങനെ ഒരു കേസിൽ മാത്രമല്ല കേരളത്തിലുണ്ടായ, അപ്പോൾ പോലീസിലും തന്നെ ഇതുപോലെ ആവശ്യമില്ലാതെ ഐ ബി റിപ്പോർട്ടുണ്ട്, ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട്, ഇവർക്കൊക്കെ ഇവിടെ നിന്ന് ഐ ബി റിപ്പോർട്ടും ഇൻ്റലിജൻസ് റിപ്പോർട്ടും കിട്ടുന്നത് ഇവർക്കാണോ അയച്ചു കൊടുക്കുന്നത്, മീഡിയക്കാർക്കാണോ അയച്ചു കൊടുക്കുന്നത്? അപ്പോൾ ഇതൊക്കെ അനാവശ്യമായ പ്രചരണങ്ങൾ നടത്തി ഒരു പ്രത്യേക വിഭാഗത്തെ കോർണർ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഗുജറാത്തിൽ പെട്ടുപോയ ഒരാളാണ് കലാപ സമയത്ത് ഞാൻ അവിടെ ഉണ്ട്, ഞാനും എൻ്റെ ഫാമിലിയും അവിടെ ആയിരുന്നു ഗുജറാത്തിൽ, ഗുജറാത്തിലുണ്ടായിരുന്നു. ആ ഗുജറാത്തിൽ തീവണ്ടിക്ക് തീ വെച്ചത് തീവണ്ടിക്ക് പുറത്തുള്ളവരല്ല, അകത്തുള്ളവരെ തന്നെ, വളരെ വ്യക്തമാണ്. കാരണം ഒരു മുസ്ലിം ഏരിയയിൽ പോയിട്ടാണ് ഈ വണ്ടി നിർത്തുന്നത്, ആ വണ്ടി ചങ്ങല വിളിക്കാതെ അവിടെ നിൽക്കില്ല. അപ്പോൾ ആ തീ വെച്ചത് എല്ലാവർക്കും വന്നറിയാം, ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പം റേഡിയോയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അത് തന്നെയാണ്. പക്ഷേ പെട്ടെന്നാണ് ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന ഒരു ഡിക്ലറേഷനാണ് ഇങ്ങനെ. അപ്പോൾ അതൊക്കെ കൽപ്പിച്ചു കൂട്ടി നേരത്തെ തന്നെ ഓർഗനൈസ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള കലാപമാണ്. അപ്പോൾ ബാബരി മസ്ജിദിൻ്റെ തകർച്ചയാണെങ്കിലും അതുപോലെയല്ലേ. പക്ഷേ ഇന്ത്യ രാജ്യത്ത് 1992 ബാബരി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷമാണ് ഇത്തരം ചില ആളുകൾ ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്, നമുക്കിവിടെ രക്ഷയില്ലേ എന്നുള്ള രൂപത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതിനും കാരണം മതമാണെന്ന് ഞാൻ പറയില്ല, ബാബരി മസ്ജിദ് പൊളിച്ചത് ഹിന്ദുക്കളാണെന്നൊന്നും പറയാൻ സാധിക്കില്ല, ഒരുപാട് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾ വന്നതിനെതിരാണ്. അപ്പം മതത്തിൻ്റെ ഒരു അർത്ഥവും ഇല്ലൊന്നുമില്ല, മതത്തിൻ്റെ ഒരു സപ്പോർട്ടുമില്ല. ഞാനൊരു മതവിശ്വാസിയാണ്, മദ്രസയെ സംബന്ധിച്ച് പറഞ്ഞു, ഞാൻ മദ്രസയിൽ ഒരുപാട് കാലം 10 വർഷം പഠിച്ചിട്ടുള്ള ആളാണ്. അവിടെ കർമ്മശാസ്ത്രം, വ്യാകരണം ഇതൊക്കെ അല്ലാതെ ഈ ഇവര് ദീനിയാത്തും അവലിയാത്തും ഒക്കെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ പോലും ഇത് പഠിപ്പിക്കുന്നത് ആര് എന്നുള്ളതാണ്. വിദ്യാഭ്യാസപരമായി നേരത്തെ ഫക്രുദ്ദീനും ശ്രീ കെ വി എസും ഒക്കെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസപരമായും പൊതുധാരയെക്കുറിച്ചും ഒക്കെ ഔന്നത്യങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരല്ല മദ്രസ കൈകാര്യം ചെയ്യുന്നതെന്ന വീഴ്ചയില്ലേ? അവരിൽ നിന്നും ഒരുപക്ഷെ പുസ്തകങ്ങളിൽ നിന്നല്ല, അവരുടെ വാക്കുകളും സമീപനങ്ങളും, ഒരു ഗുരുകുല വിദ്യാഭ്യാസം പോലൊക്കെ ഒരു സ്വഭാവം മദ്രസയ്ക്കുണ്ട്. തീർച്ചയായും ഉസ്താദിൻ്റെ ഭക്ഷണം ശിഷ്യന്മാർ കഴിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗുരു, അതിൽ നിന്നും മടങ്ങിയെത്തുന്ന അല്ലെങ്കിൽ രൂപപ്പെടുന്ന ഒരു വികാരം ഒരുപക്ഷെ ആ സമുദായത്തിനുള്ളിൽ ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കാൻ എന്താ മടി? അങ്ങനെ ഉണ്ടോ? ഇല്ല, 4 മദ്രസയുടെ ഭാരവാഹിയാണ് ഞാൻ, മദ്രസ നടത്തുന്ന എത്രയോ വർഷമായി. അവിടെ ഒന്നും തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള പ്രചരണമോ പഠിപ്പിക്കലോ കുട്ടികൾക്ക് അങ്ങനെ ഒരു ആശയമോ മദ്രസയിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ഈ തീവ്രവാദം മറ്റവനെ കൊല്ലുക, ഇവനടിക്കുക എന്നുള്ള രൂപത്തിലൊരു സംവിധാനമല്ല അത്, രാഷ്ട്രീയക്കാർ പരസ്പരം അടിക്കുന്നില്ലേ. അതുപോലെ അല്ലാതെ ഒരു മതവും ഒരാളെയും അടിക്കാനോ ഉപദ്രവിക്കാനോ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. മദ്രസകളെ സംബന്ധിച്ച് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ശ്രീ എ സജീവൻ, അതായത് ഈ തീവ്രവാദത്തെ എതിർക്കണം അല്ലെങ്കിൽ രൂപം കൊള്ളുന്ന സാധനത്തെ മുളയോടെ നുള്ളിക്കളയണം എന്നുള്ളതാണ് ശരിയായ ദിശ. പക്ഷേ ആ ശരിയായ ആത്മാർത്ഥതയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ സൂക്ഷ്മത പുലർത്തണം അത്രേ. അല്ല എന്നുണ്ടെങ്കിൽ ആ സമുദായത്തെ ദ്രോഹിക്കുന്നതായൊരു പൊതുബോധമുണ്ടാകും, ആ ബോധം ആ തീവ്രവാദത്തിന് കൂടുതൽ ഊർജമാകും. ഇതാണ് ശ്രീ പി ടി റഹീം മുമ്പോട്ട് വെക്കുന്നത്. അതിൽ ശരിയുണ്ടോ? അതോ മതവുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള കാരണങ്ങൾ ഇതിനകത്ത് അന്വേഷിക്കേണ്ടതുണ്ടോ? അതന്വേഷിച്ച് അതിൻ്റെ വേര് കണ്ടെത്തി മൂടോടെ പറിച്ചു കളയലാണോ വേണ്ടത്? എന്താണ് ഇവിടെ കേരള സമൂഹത്തിന് മുമ്പിൽ വേണ്ടത്? ഇപ്പോഴും ആശങ്ക പൂർണ്ണമായും മാറിയിട്ടില്ല, കേരളം ഉറങ്ങുന്നില്ല. ശ്രീ എ സജീവൻ, ഈ മതത്തെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, മതമല്ല പ്രശ്നം, മതത്തെ ഉപയോഗിക്കുന്ന ആളുകളാണ്. അത് നേരത്തെ കെ വി എസ് പറഞ്ഞ പോലെ ഒരു മതത്തിൻ്റെ കാര്യം മാത്രമല്ല, ഇവിടെ മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചും മറ്റുള്ളവരുടെ വീട്ടിലെന്തൊക്കെ സംഭവിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ഇടപെടുന്ന ഇതുണ്ടല്ലോ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, അതുൾപ്പെടെയാണ്. സ്വന്തം ഭാര്യയോടെ ഒരാൾ ഇവിടെ ജീവിക്കാൻ വിഷമം തോന്നുന്നു എന്നൊരു നടൻ പറയുമ്പോഴേക്ക് എന്നാൽ അവനെ ഇന്ത്യക്ക് പുറത്ത് പാകിസ്ഥാനിലേക്ക് എത്തിക്കണമെന്ന് അഭിപ്രായം പറയുന്നതും ഈ തീവ്രവാദം തന്നെയാണ്. അപ്പോൾ ഇതിലെല്ലാം ഞാൻ പറയുന്നത് ഹിന്ദുമതത്തിലാണെങ്കിലും ഇസ്ലാമിലാണെങ്കിലും ക്രിസ്തുമതത്തിലാണെങ്കിലും ഈ ജൈനമതത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും ഇങ്ങനെ അത് ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും തീവ്രവാദം നടത്തുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ ഇവിടെ സംസ്ഥാന പോലീസിൽ അധികാരം സംസ്ഥാനത്ത് തന്നെ പലതരത്തിലുള്ള അന്വേഷണ ഏജൻസികളുണ്ട്, കേന്ദ്രത്തിന് നേരിട്ട് ഇടപെട്ട് അന്വേഷിക്കാവുന്ന ഏജൻസികൾ അവർക്കുണ്ട്.
ഇതെല്ലാം ചെയ്യാവുന്നതാണ്. അതിനു പകരം ഇതുപയോഗിച്ചുകൊണ്ട് ഇവിടെ വർഗീയമായ രീതിയിലേക്കുള്ള ധ്രുവീകരണം നടത്താനുള്ള ശ്രമം പലപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ കെ വി എസ് ഹരിദാസ് ചോദിച്ച പോലെ ഇവിടെ ഇല്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാൻ എന്താണ് നമ്മുടെ കയ്യിലുള്ള ഒരു ഒരു തെളിവ്? അതാണ് ക്രീം ചോദ്യം. ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ട് എന്ന് പറയാനുള്ള തെളിവ് എന്ത്? അത് തീർച്ചയായും അന്വേഷിക്കണം. ആ ഉത്തരവാദിത്വം പൊതുസമൂഹത്തിൽ ഉണ്ടാകണം. പക്ഷേ എന്ന് കരുതി തീവ്രവാദത്തിൻ്റെ മുളകൾ കാണാതെയും ഇരുന്നുകൂടാ. തീർച്ചയായും ചർച്ച അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തീർച്ചയായും ഫക്രുദ്ദീൻ, അതായത് മദ്രസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ശ്രീ പി ടി റഹീം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളാണോ യാഥാർത്ഥ്യത്തിൽ മുഴുവൻ വസ്തുതകളായി മൂടി നിൽക്കുന്നത്? ഒരു പക്ഷേ ചേകന്നൂർ മൗലവി എന്ന ഒരു മഹാനായ മനുഷ്യൻ കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോലും എവിടെയാണ് എന്ന് കണ്ടെത്താനായിട്ടില്ല. ചേകന്നൂരിൻ്റെ സ്പേസ് പോലും സമുദായത്തിൽ നൽകാത്തവർ ഐ എസിന് സ്പേസ് നൽകില്ല എന്ന് എന്താണ് ഉറപ്പ്? തീർച്ചയായും സംശയം ഉന്നയിക്കുന്നവരുടെ മുമ്പിൽ മറുപടിയില്ല. സത്യങ്ങൾ പലതാണ്, അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ഇദ്ദേഹത്തിന് ശേഷം മദ്രസ പഠിച്ച ഒരാളാണ് ഞാൻ. അന്ന് ഈ എ പി ഒക്കെ അടി തുടങ്ങിയിട്ടില്ല. അതിനുശേഷം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടി തുടങ്ങി രണ്ടായി മാറിയത്. അന്ന് നമ്മുടെ മദ്രസകളിലൊക്കെ ഉണ്ടായ ഒരു പ്രശ്നം വെച്ചാൽ വിവരമില്ലാത്തവൻ നാലാം ക്ലാസ്സിലൊക്കെ തോറ്റു, പത്താം ക്ലാസ്സിലേക്ക് അന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവൻ പല ദിവസം പോയി മദ്രസിൽ മുലയാലായി വരും. നമ്മളൊക്കെ ജസ്റ്റ് സീനിയറായിട്ടുള്ള ഇവനൊന്നും ഒരു ധാരണ ഉണ്ടാവും. ഒരു വലിയ ഉസ്താദ് ഉണ്ടാവും, മൂപ്പർക്ക് പക്ഷേ നല്ല ബോധമുള്ള ഒരു സൂഫി മൈൻഡ് സെറ്റ് ഒക്കെ ഉള്ള ആളായിരിക്കും. അപ്പോൾ ഇവനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ പറയാന്ന് വെച്ചാൽ, എന്നോട് പറഞ്ഞത് എനിക്ക് തോന്നുന്നുണ്ട്, എൻ്റെ സുധീഷ് എന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ പേര്. അപ്പോൾ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു നമ്മളാളുകൾക്ക് മാത്രമേ സ്വഖം കിട്ടും, നമ്മളാളുകളാണ് നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അസൈനറിനെ വെച്ച് നോക്കുമ്പോൾ സുധീഷാണ് കുറച്ചുകൂടി നല്ല ആൾ. അവനെന്തോ കിട്ടില്ലെന്ന് ചോദിച്ചതിന് എന്നെ തല്ലി വാപ്പ ചോദിക്കാൻ പോയി. അങ്ങനെ പ്രശ്നമായത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്. എന്നാൽ എ പി ഉസ്താദാണ് അതിൻ്റെ ഒരു മാറ്റം കൊണ്ടുവന്നത്. അദ്ദേഹം സിസ്റ്റമാറ്റിക് ആയിട്ട് പത്താം ക്ലാസ് ഒരു മാനദണ്ഡമൊക്കെ വെച്ച് കൃത്യം ദിവസം ഇപ്പോൾ ഇത്ര വർഷം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ടീച്ചിങ് പോസിബിൾ ആകുന്ന രീതിയിലുള്ള മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോൾ സുന്നീബാദിന് മദ്രസകൾ വളരെ സർവ്വമതങ്ങളും സ്വീകാര്യമാണ് ദൈവത്തിൻ്റെ അടുത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ ആളാണ് ചേകന്നൂർ മൗലവി. ആ ചേകന്നൂർ മൗലവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ അപ്പോൾ അന്നൊരു പ്രശ്നമുണ്ട്. എങ്കിൽ പോലും ചില പ്രശ്നങ്ങളുണ്ട്. ചില മൗലവിമാരൊക്കെ സംസാരിച്ച് അവസാനം വരുമ്പോൾ നമ്മുടെ മതമാണ് ആത്യന്തികമായി ശരി, അതൊക്കെ വേണമെങ്കിൽ വേറെ രീതി കൊച്ചു മനസ്സിൽ ഇത്ര സാധനങ്ങൾ ആദ്യം ഏത് മതക്കാർ പറഞ്ഞ് പഠിപ്പിച്ചാലും അത് ആത്യന്തികമായിട്ട് അവരെ സങ്കുചിത മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കും. അല്ലെങ്കിൽ ഒരു സെക്കൻഡറി സോഷ്യലൈസേഷൻ വേണം. ഞാനൊക്കെ എൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ എസ് എഫ് ഐയുടെ പാരമ്പര്യമൊക്കെ വെച്ചുകൊണ്ടാണ് ഈ സെക്കൻഡറി സോഷ്യലൈസേഷൻ എനിക്കൊക്കെ പോസിബിൾ. ഇദ്ദേഹത്തിന് ഒരുപക്ഷെ തങ്ങളൊക്കെ ഒരു കൂട്ടൊക്കെ ആയിരിക്കാം അതിന് കാരണമായത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മദ്രസിൻ്റെ ഈ ഒരു വിഷയം. രണ്ട് ദർസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചില പ്രശ്നങ്ങളുണ്ട്. എന്താ പറയുക, ആൺകുട്ടികൾ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെയും ഒക്കെ ഒരു പ്രശ്നങ്ങൾ മലബാറിലെല്ലാം ഉണ്ട്. ഗൾഫ് ഭാര്യമാരെ പീഡിപ്പിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ മലബാറിലൊക്കെ ഉണ്ട്. ഇതൊക്കെ മഹല്ല് കമ്മിറ്റികൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ഇതെല്ലാം എന്താ പോകുന്നത് പരിഹരിച്ചുകൊണ്ട് കുറച്ചുകൂടി സയന്റിഫിക് ആയി വേണം. ചേകന്നൂരിൻ്റെ കാര്യം പറയാം. ചേകന്നൂരിൻ്റെ കാര്യത്ത് വന്ന് നടന്ന സംഭവം അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. അതിൽ പ്രതികൾ ആരായാലും ഇതുവരെ പിടിക്കാൻ പറ്റിയ സമുദായത്തിന് പോലും നാണക്കേടാണ്. കാരണം വെച്ചാൽ ഇസ്ലാം എല്ലാ തരത്തിലുള്ള ഡിഫൻസ് ഓഫ് ഒപ്പീനിയനെയും വെച്ച് ഉറപ്പിച്ചൊരു മതമാണ്. ഇപ്പോൾ പ്രവാചകന്റെ കാലഘട്ടത്തിന് മുമ്പേ അന്യ ഒരു പ്രത്യേക ഭാഗ്യകരമെന്ന വാക്കിന് ഒരു ശക്തി കുറവുണ്ട്. അല്ല, ഒരു തീർത്തും നിർഭാഗ്യകരമായ കാര്യമാണ്, അതിലൊരു സംശയമില്ല. അത് ആരാണെങ്കിലും ഇപ്പം പ്രവാചകന്റെ കാലഘട്ടത്തിലാണ് അന്യ മതസ്ഥർ ടോളറേറ്റ് ചെയ്യുന്ന സംഭവം ഈ വെസ്റ്റ് ഏഷ്യയിൽ വന്നത്. അതുവരെ മതസ്ഥരല്ലോ ഖുർആൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു വരട്ടെ, അന്യ മതസ്ഥയെ പോലും ടോളറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വളർന്നു. അതുപോലെ തന്നെ ഖലീഫ ഉമറിനെ പോലെയുള്ള ആളുകൾ ആദ്യ കാലഘട്ടം മതത്തെ അതിശക്തമായി എതിർത്ത ആളുകളാണ്. അന്വേഷണത്തിന്റെ പാതയിലൂടെയാണ് അവരൊക്കെ മതത്തിന്റെ ഭാഗമായി കൊണ്ട് പറഞ്ഞു മനസ്സിലാക്കിയാണ്. മതത്തിന്റെ കാര്യത്തിൽ നിർബന്ധം പാടില്ല ഇസ്ലാം പറയുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ചില കോണ്ടക്സ്റ്റുകൾ ജിഹാദിനെ പറ്റി പറയുന്നുണ്ട്. ആ ജിഹാദ് പറ്റി പറയുമ്പോൾ ആദ്യത്തെ ജിഹാദ് എന്റെ ഉള്ളിലുള്ള തിന്മകൾക്കെതിരെ ഞാൻ നടത്തേണ്ട ജിഹാദാണ്. ഇതൊന്നും ഇല്ലാതെ അന്യ മതസ്ഥൻ ഇൻഫീരിയർ ആണ്, അവൻ കൊല ചെയ്യപ്പെടേണ്ട, ഇസ്ലാമിനെതിരെ ഡിഫൻസ് ഓഫ് ഒപ്പീനിയൻ പറയുന്നവൻ തെറ്റുകാരനാണ് എന്നൊക്കെ പറയുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ. അതാണ് സലഫീസ് ഒക്കെ ഏറ്റവും കൂടുതലായിട്ട് സൗദി അറേബ്യയിലൊക്കെ അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ആ ലൈനുള്ളവർ ഒരുപക്ഷെ സുന്നികളും ഉണ്ടാവും. അതൊക്കെയാണ് നമ്മളിപ്പം ഈ പറഞ്ഞ ചേകന്നൂർ മൗലവിയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കാണുന്നത്. ചേകന്നൂർ മൗലവിന്റെ കാര്യത്തിൽ ചേകന്നൂർ മൗലവിയുടെ അദ്ദേഹത്തിന് സ്പേസ് ഉണ്ട്, അതവിടെ നിന്നോട്ടെ, നിങ്ങൾ അദ്ദേഹത്തെ ആശയപരമായി തോൽപ്പിക്കൂ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഇത് ഉൾപ്പെടെ അഞ്ചാം മന്ത് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ ആത്യന്തികമായി കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ ചീത്തപ്പേരുണ്ടാക്കിയതാണ്. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് ഈ ചേകന്നൂർ ഉസ്താദിന്റെ ഒക്കെ കാര്യം നടന്ന സമയത്ത് അതിനുശേഷം ബി ജെ പി അധികാരത്തിൽ വരെയുണ്ടായി, പക്ഷേ ബി ജെ പി വന്നിട്ട് ഒന്നും എവിടെ എത്തിയിട്ടില്ല. ഇവരൊക്കെ ഒരേ നാണയത്തിന്റെ ആൾക്കാരാണ്. ശ്രീ കെ വി എസ്, നിങ്ങളൊക്കെ ഒരേ നാണയത്തിന്റെ ആൾക്കാരാണ്, വന്നും പോയും പറഞ്ഞും ഒക്കെ ഒന്നാകുമെന്ന്. ഞാനേ ഒരു ഒരു കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചോട്ടെ. ഇപ്പോ ഈ കേന്ദ്രം സ്ഥിരീകരിച്ചിട്ടില്ല എന്നതുകൊണ്ട് കേരളത്തിൽ ഭീകരവാദം ഇല്ല എന്നൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്താൻ പോകരുത്. അതെ അതെ അതെ, അത് അത് വലിയ അപകടമാണ്. ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. കാരണം നമ്മളിപ്പോൾ രാത്രി 8 മണി മുതൽ 9 വരെ ഇവിടെ ഇരുന്ന് ചാനലിരുന്ന് ചർച്ച ചെയ്തു കേരളത്തിൽ ഭീകരവാദം ഇല്ലയെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു എന്ന് പറഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങാം.
പക്ഷേ നമ്മൾ സമൂഹത്തോട് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പാതകമായിരിക്കും അത്. കേരളത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. വിശ്വാസം ഭ്രാന്തായി മാറുന്ന ഒരു അവസ്ഥ എല്ലാ മതങ്ങളിലും ഉണ്ട്. ഇതിപ്പോ ഈ പറയുന്ന പിന്നെ ISIS ചേർന്നു എന്ന് പറയപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ കാസർഗോഡ് കാസർഗോഡ് ഒരു കൊച്ചു കുട്ടിയെ മദ്രസ പോകുമ്പോൾ കൊന്നൊരു സംഭവം ഉണ്ട്. അത് പല ആളുകളും അത് RSS അതിന്റെ പിന്നിൽ നിന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള വിശ്വസിക്കുന്നില്ല. പക്ഷേ മതം ഭ്രാന്തായി മാറുന്ന ഒരു അവസ്ഥാവിശേഷത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അത്തരം ടെൻഡൻസീസും പ്രവണതകളും കേരളത്തിൽ അതാണ് KVS. എല്ലാ മതത്തിലുമുള്ള അത്തരം വർഗീയതയും ഭീകരവാദത്തെ എതിർക്കാൻ അതാത് മതം തന്നെ മുൻകൈ എടുക്കണം എന്നതുകൂടിയാണ്. രാത്രി സ്വസ്ഥമായി ഉറങ്ങാതിരിക്കുമ്പോൾ തന്നെ അതുകൂടി നമ്മൾ ജാഗ്രതയെത്തണം. എന്നാലേ അതിന് മറുപടി. അത് ഞാൻ പറഞ്ഞതല്ലോ. ഞാനിപ്പോ ഒരു ഉദാഹരണം, കോഴിക്കോട് കഴിഞ്ഞ ദിവസം നടന്ന, എനിക്കോണ്ട് മലപ്പുറം ജില്ലയിലാണോ കോഴിക്കോട് ജില്ലയിലാണോ എന്ന് ഓർമ്മയില്ല. ഞാൻ നേരത്തെ ഒരു ചർച്ചയെല്ലാം സൂചിപ്പിച്ചു, ഒരു മുസ്ലിം സമ്മേളനം ഞാൻ അവര് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു, കേരളത്തിൽ ഇത്തരം ഭീകര പ്രവർത്തനങ്ങളെ ഞങ്ങൾ വച്ചുവാഴിക്കില്ല, അതിനെതിരായിട്ട് ശക്തമായ ക്യാമ്പയിൻ നടത്തും, ഞങ്ങൾ മുന്നിട്ടിറങ്ങും എന്ന് പറയാൻ തയ്യാറായ ഒരു വിഭാഗം എനിക്ക് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഇപ്പോൾ കണ്ടു ഞാൻ. അത്തരത്തിൽ മതസംഘടനകൾ തന്നെ മുൻകൈ എടുക്കണം. കാരണം ഇത് ശ്രീ മുഹമ്മദ് ഖാൻ, താങ്കളിലേക്ക് ബ്രേക്കിന് സമയമായി എങ്കിൽ പോലും ഒരു കാര്യം കൂടി. അതായത് ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോ അല്ലെങ്കിൽ അത്തരം വിഭാഗങ്ങൾ മാത്രമല്ല, സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അവർ ബാങ്ക് പോലും മൈക്കിലൂടെ വിളിക്കില്ല. അത്രയേറെ ശാസ്ത്രവിരുദ്ധമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നു. ഉദാഹരണത്തിന് ചാരു മജുംദാർ ഒക്കെ മാവോയെ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. 1962 യുദ്ധത്തിന് ശേഷം ചൈന ശത്രുവാണെന്ന് അറിഞ്ഞിട്ടും, പക്ഷേ അവരൊക്കെ വിമോചനത്തിന്റെ പ്രത്യയശാസ്ത്രമാണ് മാർസം എന്നായിരുന്നു വിശ്വസിച്ചത്. ഇത് സ്വർഗത്തിലേക്ക് പോവുക എന്ന പരിമിതിയിലേക്ക് വിമോചനത്തിന്റെ പ്രത്യയശാസ്ത്രമായി ഇസ്ലാമിനെ കാണുന്ന ഒരു വിഭാഗം ഇത്തരത്തിൽ തീവ്രവാദത്തിലേക്ക് എടുത്തിയാടാനുള്ള സാധ്യതയുണ്ട്. അതിനെ എങ്ങനെയാണ് നമുക്ക് നിഷ്പക്ഷമായത് നിരീക്ഷിക്കുമ്പോൾ? ഞാൻ ആ നേരത്തെ പറഞ്ഞതിൽ അടി ഉറച്ചു നിൽക്കുകയാണ്. മതം തന്നെയാണ് കാരണം. ആരാണ് കാഫിർ നിർവചിക്കട്ടെ. ആ നിർവചനം വരുമ്പോൾ ആ നിർവചനത്തിനകത്ത് ഇതൊക്കെ ഒളിച്ചിരിക്കുന്നില്ലേ? ആരൊക്കെയാ സ്വർഗത്തിൽ പോവുക? ഇങ്ങനെ മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ കുടികൊള്ളുന്ന തീവ്രവാദമാണ് എത്തേണ്ട സ്ഥലത്ത് എത്തിയാൽ കത്തുന്നത്. ഇത് ഭയങ്കരമായൊരു സോഫ്റ്റ്വെയറാണ്. അത് ചെന്ന് വീഴേണ്ട ഹാർഡ്വെയർ ചെന്ന് വീണാൽ കത്തും. അപ്പം അതെന്ത് വേണം നമ്മൾ? അത് അത്തരത്തിൽ പറഞ്ഞു ഫലിപ്പിക്കണം. ഇതിങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്. ഇതിൽ നമ്മൾ എടുക്കേണ്ടത് ഇതാണ്. അൽ ബറൂനി, അദ്ദേഹം ഇസ്ലാമിക ശാസ്ത്ര ലോകത്ത് ഏറ്റവും അധികം സംഭാവന നൽകിയ വ്യക്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? അദ്ദേഹം ഇന്ത്യയിൽ വന്ന് സംസ്കൃതം പഠിച്ച് ഇന്ത്യയിലെ ശാസ്ത്രങ്ങൾ ഉൾക്കൊണ്ടുപോയി. ആ കാലഘട്ടം എങ്ങനെ അവസാനിച്ചു? ഉലമാക്കൾ വന്ന് മതത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ക്ഷണിച്ചപ്പോൾ മധ്യകാലഘട്ടത്തിൽ ഉണ്ടായ ഇസ്ലാമിക ശാസ്ത്ര വിപ്ലവം അശേഷം ഇല്ലാതായിപ്പോയി. അത് പൊക്കിക്കൊണ്ടുവരണം നമ്മൾ. മതത്തിനകത്ത് ഇങ്ങനെയുമുണ്ട്. മതത്തെ തുറന്നു കാണിക്കുക നിങ്ങൾ. ഓപ്പൺ ദ ഡോർ. ഇതിനകത്ത് തെറ്റുമുണ്ട്, ശരിയുമുണ്ട്. നമുക്ക് ശരിയിലേക്ക് പോകാം, തെറ്റിനെ വർജിക്കാമെന്ന് പറയാതെ ഒളിപ്പിച്ചു വെച്ച് കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞ് അതാണ്. അത് ശരിയാണ്. യുക്തിവാദവും നിരീശ്വരവാദവും ഒക്കെയാണ് തൻ്റെ ആശയമെങ്കിൽ പോലും പ്രായോഗികമായി ആ മതത്തിലുള്ള തെറ്റുകളെ കൂടി തുറന്നു പറയുന്ന രീതിയിലേക്കുള്ള ഒരു റിവീലിംഗ് സ്വഭാവം ഉണ്ടാക്കണം. ഒരു വാക്ക് കൂടെ, ഈ ഫർദ സമ്പ്രദായം കേരളത്തിൽ എന്നാ ഉടലെടുത്തത്? എങ്ങനെ വ്യാപിക്കുന്നു? ഇതിനെതിരെ ഏതെങ്കിലും മുസ്ലിം പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ സ്വന്തമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചിട്ടപ്പെടുത്തേണ്ടതില്ലേ? ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വാക്കെങ്കിലും ഏതെങ്കിലും മതരാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായും കൈയടിച്ചു കൊടുക്കുകയാണ്. തീർച്ചയായും. ചർച്ച അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ശ്രീ PT റഹീം MLA, അതായത് എന്തു തന്നെ പറഞ്ഞാലും കാര്യം നമ്മൾ 100 പറഞ്ഞാലും 200 വലുത്. പ്രായോഗിക തലത്തിൽ ഇതെങ്ങനെ പറിച്ചു കളയാമെന്നുള്ളത് തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് നവോത്ഥാന കേരളത്തിൻ്റെ പിന്തുടർച്ചക്കാരെന്നുള്ള നിലയിൽ നമുക്ക് ആവേശം ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ്. പാവങ്ങളെ സേവിക്കുക എന്ന മാവോയുടെ പുസ്തകമാണ് നക്സലൈറ്റുകൾ പോലും വായിച്ചിരുന്നത്. പക്ഷേ വഴിതെറ്റിയവർ പോലും അന്ന് വായിച്ചിരുന്നതാണെങ്കിൽ ഇന്ന് ISIS ബന്ധപ്പെട്ടവർ പറയുന്നത് കൊല്ലുക എന്നതാണ്. ഇസ്ലാമിന് ഒരു പക്ഷേ യോജിക്കുന്നതാകില്ല, അതെങ്കിലും അത് നേരിടാൻ പ്രാപ്തമായ ഒരു പൊളിറ്റിക് കേരളത്തിലുണ്ടോ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിനെന്ത് മാർഗം പ്രായോഗിക തലത്തിൽ? അതും കൂടി ഏറ്റവും ചെറിയ ഒരു മാർഗം ഇന്നലെ കേരള നിയമസഭയിലുണ്ടായ ഒരു വിഷയമാണ്. കാരണം ഇത് വലിയ ബൂസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഈ വിഷയം ഒരു സബ്മിഷനായിട്ട് ഉന്നയിച്ചത്. യഥാർത്ഥത്തിൽ ഇത്രയും വലിയ ഒരു വിഷയമാണ് എങ്കിൽ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരേണ്ടതായിരുന്നു.
അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ശ്രീ രാജഗോപാൽ കൂടി ഇറങ്ങിപ്പോയാൽ അത് വലിയ രാജഗോപാൽ ഇറങ്ങിപ്പോയാൽ അത് വലിയ നഷ്ടം വരും എന്നുള്ളതുകൊണ്ടാണ് സബ്മിഷനായി കൊണ്ടുവന്നത്. പക്ഷേ അത് വലിയ ഒരു പൊട്ടിത്തെറിക്ക് കാരണമാകും എന്ന് വിചാരിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ഒരു മറുപടിയോടുകൂടി അതങ്ങനെ തന്നെ ഇല്ലാതായിപ്പോയി. യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എടുക്കേണ്ടത്. ഒരു വിഷയമുണ്ടായി ഒരാൾ പറയുമ്പോഴേക്ക് അതിനെ ബൂസ്റ്റ് ചെയ്ത് അതിൻ്റെ പിന്നാലെ പോകുന്നതിന് പകരം അതിൻ്റെ യാഥാർത്ഥ്യ ബോധം മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ കേരള ഗവൺമെൻറ് എടുത്തിട്ടുള്ള നിലപാടുകൾ ശരിയാണ് എന്നുള്ളത് തന്നെയാണ് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഇന്നലെ അതിനെ സപ്പോർട്ട് ചെയ്ത് കേരള നിയമസഭയിൽ അതേ കാര്യം തന്നെ പറഞ്ഞു. തീർച്ചയായും തീർച്ചയായും. ശ്രീ എ സജീവൻ, താങ്കളോട് ക്ഷമ ചോദിക്കുന്നു. താങ്കളുടെ സാധ്യതകൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല. സമയപരിമിതി ഉള്ളതുകൊണ്ട് ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏതായിരുന്നാലും തീവ്രവാദം ആശങ്കയാണ്. എൻ്റെ അധികാരത്തിന് മേൽ നിൻ്റെ എൻ്റെ അവകാശത്തിന് മേൽ നിൻ്റെ അധികാരം കടന്നു കയറുന്നതൊക്കെയും തീവ്രവാദമാണെന്നിരിക്കെ മറ്റൊരുവൻ്റെ തലയും ആശയത്തിൻ്റെ പുറത്ത് കൊയ്തു മാറ്റാമെന്ന മൂഢവിശ്വാസവുമായി നീങ്ങുന്നവർ കേരളത്തിലുണ്ടെങ്കിൽ അത് ഏത് മതത്തിലുണ്ടായാലും തുടച്ചു നീക്കപ്പെടേണ്ടത് തന്നെയാണ്. ആശങ്കയോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ശക്തമായ രാഷ്ട്രീയ നേതൃത്വത്തിന്, രാഷ്ട്രീയ ഇച്ഛാശക്തിക്ക് അതിൽ ഇടപെടാൻ കുറേ കാര്യങ്ങളുണ്ട്. അതുകൂടിയാണ് ഈ ചർച്ചയിൽ നിന്നും ഉരുത്തിരിയുന്നത്. ഫുൾ സ്റ്റോപ്പ് ഇടാതെ ജനങ്ങൾക്ക് മുമ്പിലേക്ക്. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെയും നന്ദി.